രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് കുറയ്ക്കാൻ സഹായിക്കുന്ന കുറച്ച് ഭക്ഷണങ്ങൾ ഏതൊക്കെയാണെന്ന് കണ്ടാലോ? നോക്കാം. ഒന്നാമത്തേത് ചിയ സീഡ്സ്, ഫ്ളാക്സ് സീഡ്സ് തുടങ്ങിയവയാണ്. ചിയ സീഡ്സിലാണെങ്കിലും ഫ്ളാക്സ് സീഡ്സിലാണെങ്കിലും ധാരാളം ഫൈബറുകളും ലോ ഡൈജസ്റ്റീവ് കാർബോഹൈഡ്രേറ്റ്സും അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ വെയിറ്റ് കുറയാൻ വേണ്ടിയിട്ടും നമ്മുടെ രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് കുറയ്ക്കാൻ വേണ്ടിയിട്ടും ഒക്കെ ഇവ സഹായിക്കുന്നുണ്ട്. വെയിറ്റ് ലോസിന് വേണ്ടിയിട്ട് ശ്രമിക്കുന്നവരാണെങ്കിലും ചിയ സീഡ്സും ഫ്ളാക്സ് സീഡ്സും ഒക്കെ വളരെ നല്ലതാണ്. നമ്മുടെ വയറൊക്കെ നിറഞ്ഞതായിട്ട് തോന്നിക്കാനൊക്കെ ഇത് സഹായിക്കും. ആപ്പിൾ സൈഡർ വിനെഗർ. ആപ്പിൾ സൈഡർ വിനെഗർ ശരിക്കും നമ്മുടെ പ്രമേഹം ബാലൻസ് ചെയ്യാനും അതുപോലെ നമ്മുടെ ഇൻസുലിൻ സംവേദനം മെച്ചപ്പെടുത്താനും ഒക്കെ സഹായിക്കുന്ന ഒന്നാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇപ്പൊ ആദ്യം പറഞ്ഞ പോലെ വെയിറ്റ് ലോസിന് ശ്രമിക്കുന്നവർക്കും അതുപോലെ തന്നെ ഡയബറ്റീസ് ഉള്ളവർക്കും ഒക്കെ വളരെ നല്ലതാണ് ഈ ഒരു ആപ്പിൾ സൈഡർ വിനെഗർ എന്ന് പറയുന്നത്. ആപ്പിൾ സൈഡർ വിനെഗറിൽ അസിഡിറ്റി ഒക്കെ കൂടിയതിനാൽ നമ്മളിത് ഡയറക്റ്റ് യൂസ് ചെയ്യുന്നതിൽ നല്ലത് വെള്ളത്തിലോ മറ്റോ ഡൈല്യൂട്ട് ചെയ്ത് യൂസ് ചെയ്യുന്നതാണ്. അതും വളരെ കുറഞ്ഞ അളവിൽ. ഒരു കാരണവശാൽ ഡയറക്റ്റ് അത് കുടിക്കാനായിട്ട് ശ്രമിക്കരുത്. അത് അസിഡിറ്റി പോലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കി. വെണ്ടയ്ക്ക. ഈ വെണ്ടയ്ക്ക നമ്മുടെ രക്തത്തിലെ ഇൻസുലിൻ്റെ അളവ് കുറയ്ക്കാനായിട്ട് സഹായിക്കുന്നുണ്ട്. അപ്പോൾ വെണ്ടയ്ക്ക ഒരുപാട് എണ്ണയൊന്നും യൂസ് ചെയ്യാതെ സാധാരണ രീതിയിൽ വളരെ എളുപ്പത്തിൽ കറിയാക്കി കഴിക്കുന്നതൊക്കെ വളരെ നല്ലതാണ്. അപ്പം ഇങ്ങനെ വെണ്ടയ്ക്ക നമ്മൾ ഡെയിലി നമ്മുടെ ഡയറ്റിലും ഉൾപ്പെടുത്തുകയാണെങ്കിൽ ഡയബറ്റീസ് ഉള്ളവർക്ക് അതൊരു നല്ല കാര്യമായിരിക്കും. രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് കുറയ്ക്കാനായിട്ട് സഹായിക്കുന്ന ഒന്നാണ് ബ്രോക്കോളി. സോ ബ്രോക്കോളിയും ഡെയിലി ഡയബറ്റീസ് ഉള്ളവരും ഇല്ലാത്തവരും ഒക്കെ ഒരുപോലെ ഡയറ്റിൽ ഉൾപ്പെടുത്താവുന്നതാണ്. ആൽമണ്ട്, കടല തുടങ്ങിയ നട്സും അതുകൊണ്ട് തയ്യാറാക്കുന്ന ബട്ടറും വളരെ നല്ലതാണ്. ഇത് പ്രമേഹ രോഗികൾക്ക് വളരെ ഉത്തമമാണ്. പക്ഷേ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് അമിതമായ അളവിൽ നമ്മൾ ദിവസവും കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വെയിറ്റ് കൂടാനായിട്ട് കാരണമാകും. അതുകൊണ്ട് പരിമിതപ്പെടുത്തി മാത്രം കഴിക്കുക. എല്ലാ ദിവസവും കഴിക്കണമെന്നില്ല. വല്ലപ്പോഴുമൊക്കെ നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക. ദിവസവും കഴിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വെയിറ്റ് കൂടും. മുട്ട. ആരോഗ്യകരമായ പ്രോട്ടീനും കൊഴുപ്പും ഒക്കെ അടങ്ങിയിട്ടുള്ള ഒന്നാണ് മുട്ട എന്ന് പറയുന്നത്. ഇൻസുലിൻ സംവേദനക്ഷമത മെച്ചപ്പെടുത്താനായിട്ട് ഇത് സഹായിക്കുന്നുണ്ട്. ബീൻസും പയറുവർഗ്ഗങ്ങളും. ബീൻസും പയറുവർഗ്ഗങ്ങളും ഒക്കെ കഴിക്കുന്നത് നമ്മുടെ ശരീരത്തിന് വളരെ നല്ലതാണ്. നമ്മുടെ ദഹന പ്രക്രിയയെ വളരെ എളുപ്പത്തിലാക്കാനായിട്ട് ഇത് സഹായിക്കുന്നുണ്ട്. അതുപോലെ തന്നെ രക്തത്തിലെ പഞ്ചസാരയുടെ വ്യതിയാനത്തെ ഇത് നിയന്ത്രിക്കുകയും ചെയ്യുന്നു. രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് കുറയ്ക്കാനായിട്ട് സഹായിക്കുന്ന ചില ഭക്ഷണങ്ങളാണ് നമ്മൾ പരിചയപ്പെട്ടത്. ഇതുകൂടാതെ നിങ്ങൾ പ്രമേഹ രോഗികളാണെങ്കിൽ നെല്ലിക്ക കൊണ്ട് ജ്യൂസ് തയ്യാറാക്കി കുടിക്കുന്നത്, ദിവസവും നെല്ലിക്ക വെറുതെ കഴിക്കുന്നത്, അതുപോലെ തന്നെ പേരയിൽ ഇട്ട് തിളപ്പിച്ച വെള്ളം കുടിക്കുന്നത്, അതായത് പേരയുടെ ഇളം ഇലയുണ്ടല്ലോ അതൊക്കെ ഇട്ട് തിളപ്പിച്ച വെള്ളം കുടിക്കുന്നതൊക്കെ വളരെ നല്ലതാണ്. അപ്പം നമ്മുടെ പ്രകൃതിയിൽ നിന്ന് കിട്ടുന്ന നാച്ചുറലായിട്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താം. അങ്ങനെ പ്രമേഹം വരാതിരിക്കാനും പ്രമേഹമുണ്ടെങ്കിൽ അത് ബാലൻസ് ചെയ്യാനും നമുക്ക് ശ്രമിക്കാം. അപ്പോൾ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുള്ളായെന്ന് വിചാരിക്കുന്നു. ഇതുപോലുള്ള കൂടുതൽ വീഡിയോകൾക്കായി സമയം മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക.